നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോപ്പുലർ ഫ്രണ്ടും അതിനോട് അനുബന്ധിച്ച് മറ്റുള്ള സംഘടനകളുമൊക്കെ നിരോധിച്ചു കഴിഞ്ഞല്ലോ. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിനും അവരുടെ വിദ്യാർത്ഥി സംഘടനയൊക്കെ ആയിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിനുമൊക്കെ പേജുകളുണ്ട്. ചില പേജുകളുടെയൊക്കെ പേര് മാറിയിട്ടുണ്ട്. ആ പേര് മുൻപ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു പേരാണ്, ഇന്തിഫാദ എന്നാണ് അവർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു പേര്. അത് അറബി വാക്കാണെന്ന് തോന്നുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, ഇനി നോക്കണം. പക്ഷേ ഇവർ മറ്റെന്തോ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ചയുണ്ട്. ചില പേജുകൾക്കൊക്കെ CPMന്റെ പ്രാദേശിക ഘടകമായിട്ട് പേരുമാറ്റം ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ചില സംസാരമൊക്കെയുണ്ട്. ഇന്തിഫാദ എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ, അന്ന് ചില പോക്കറ്റിലൊക്കെ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം നടന്നപ്പോൾ ചില വിദ്യാർത്ഥിനികൾ സ്ത്രീകളാണ് ഈ മുദ്രാവാക്യം കൊണ്ട് മുന്നിട്ട് നിന്നത് നമ്മൾ കണ്ടതാണ്. ജാമിയ മിലിയ ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോലീസിന് നേരെ കൈചൂണ്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം അന്ന് ഇവിടെയുള്ള സിനിമാ നടന്മാർ വരെ അവർ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരുന്നു. അത്തരം ഗ്രൂപ്പുകൾ ഈ ഇന്തിഫാദ കൂട്ടി വിളിച്ച് ഇതിൻ്റെ കൂടെ ഇന്തിഫാദ സിന്ദാബാദ് എന്നും വേറെന്തൊക്കെയോ വിളിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ തീവ്രവാദ സ്വഭാവമുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വല്ലതും വിളിക്കുന്നതാണോ അതോ എല്ലാവരെയും സംഘടിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ എന്നറിയില്ല. ഇത്തരം പേരാണ് ഇപ്പോൾ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പേജുകൾ ഈ പേരിലേക്കാണ് മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പറക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമാണ് പല കാര്യങ്ങളും ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം, ഒരുപക്ഷെ ഇത് നിങ്ങൾ മുമ്പ് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇതൊരിക്കൽ വാർത്തയായതാണ്. നമ്മുടെ ഇവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ ഈ STPI പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ചിത്രമാണ്. ഇന്ന് ഇത് കാണുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളൊക്കെ ഏത് സുരക്ഷയിലാണ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ചിന്താഗതിയുമായിട്ട് നടക്കുന്നവർക്ക് നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ തന്നെ പരിശീലനം കൊടുത്തിരുന്നു എന്നുള്ള അറിവ് ഇപ്പോൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കേണ്ടതല്ലേ? വിദേശത്തുള്ള ലോകത്ത് പലയിടത്തുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്ന് ചർച്ച ചെയ്ത് ഈ രാജ്യത്തിനെതിരെ വേണ്ടി എതിരെ ഈ രാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ വരുത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യ മാത്രമല്ല കേട്ടോ, അവർക്ക് വിശാലമായ ലക്ഷ്യമാണ്. ഇന്ത്യ മാത്രമല്ല ഈ ഇസ്ലാമിൻ്റെ കീഴിലാക്കേണ്ടത്, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ വെറുപിടിച്ച തീവ്രവാദികളുമായിട്ടൊക്കെ ഇവർ പോയി ചർച്ച ചെയ്തിരുന്നു. അതാണ് മുഖ്യമായിട്ടും ഈ സംഘടന നിരോധിക്കാനുള്ള കാരണം. അല്ലാതെ ഇവർ നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമല്ല, അങ്ങനെ കൊലപാതകങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ CPM അടക്കമുള്ള എല്ലാ പാർട്ടികളെയും നിരോധിക്കേണ്ടത് തന്നെയാണ്. ഇനി അബ്ദുള്ള പോലെയുള്ള ചിലർ മുഖ്യധാര മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിലൊക്കെ വന്നിരുന്ന് പറയാറുണ്ട് ഇവിടെ എന്തോ അരക്ഷിതാവസ്ഥയാണ്, അതിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രതിരോധമാണത്രേ ഇത്തരം സംഘടനകൾ വരുന്നതെന്ന്. അവരോട് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളത്, ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേ സമയമാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അവർ August 14 ആഘോഷിക്കുന്നു, നമ്മൾ August 15 ആഘോഷിക്കുന്നു. അന്ന് പാകിസ്ഥാനിലുണ്ടായിരുന്ന അത്രയും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യാനി, സിഖ്, ജൈൻ അങ്ങനെ തുടങ്ങും. അന്ന് അവിടെ ഉണ്ടായിരുന്ന അത്രയും ന്യൂനപക്ഷങ്ങൾ ഇന്ന് അവിടെ ഇല്ല, അതിൻ്റെ പകുതിയും ഇല്ല, 10-ൽ 1 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യയിൽ അതല്ല അവസ്ഥ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ആ മുസ്ലിങ്ങളിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ഇന്ന് അതിൻ്റെ ശതമാനം കൂടിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അരക്ഷിതാവസ്ഥയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അങ്ങ് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നോക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ലോജിക്ക് വെച്ചിട്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളാണ് ഈ അരക്ഷിതാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അടിച്ചമർത്തപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, ചിലരെയൊക്കെ മതം മാറ്റപ്പെടുന്നു. നിങ്ങൾ പറയുന്ന ആ ഒരു ലോജിക്ക് അനുസരിച്ച് ഇങ്ങനെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ അതിനെ പ്രതിരോധിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മറ്റുമൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇതേപോലെയുള്ള ഒരു സംഘടന ഉണ്ടാക്കി അതിനെതിരെ പ്രതിരോധിക്കാത്തത്? അപ്പം ഇത് അതല്ല വിഷയം.
നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ. അവിടെ അവർ മാനുഷികമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതേപോലുള്ള തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ചിട്ടല്ല അവർ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. നമ്മുടെ അറിവിൽ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു സംഘടനയോ രൂപീകരിച്ചിട്ട് അവർക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഏതെങ്കിലും സംഘടന നടത്തുന്നതായിട്ട് ഇതുവരെയും ഒരു വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഇത് അരക്ഷിതാവസ്ഥയുടെ പ്രശ്നമല്ല. ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സംഘടനയുമായിരുന്നില്ല അത്. അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരിക എന്നതാണ്. അതിനെപ്പോഴും ഒരു മറയായിട്ട് ഒരു കാരണമായിട്ട് അവർക്ക് ആരെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വേണം. ഇവിടെ അവർ സൗകര്യപൂർവം അത് RSS ചുമലിൽ വെച്ചു. അമേരിക്കയിലാവുമ്പം അവിടെയുള്ള വെളുത്തവൻ കറുത്തവൻ എന്ന തരത്തിലാവുന്നു. യൂറോപ്പിലാവുമ്പോൾ അതിന് വേറെ കാരണമാവുന്നു. ഇപ്പോഴും ISIS ജൂതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവർ സമ്മതിച്ചിട്ടില്ല. അവരുടെ ആശയം ഞങ്ങളല്ല എന്നാണ് പറയുന്നത്. ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് കുത്തിമറിയുന്ന ഏതൊരു നാമധാരിയോടും, മുസ്ലിം നാമധാരിയോടും അവൻ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തെ ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയും. അതേ ആളോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു, ISIS ഇസ്ലാമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. താലിബാൻ ഇസ്ലാമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. ബോക്കോ ഹറാം ഇസ്ലാമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. ഷിയ ഇസ്ലാമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. അഹമ്മദിയർ ഇസ്ലാമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. അതേപോലെ തന്നെ ഈ അൽക്വയ്ദ ഇസ്ലാമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. നൂറുകണക്കിന് ഇതേപോലുള്ള ഗ്രൂപ്പുകളുണ്ട്, സംഘടനകളുണ്ട്. ഇവരൊക്കെ ഇസ്ലാമാണോ ചോദിച്ചാൽ അവരൊന്നും ഇസ്ലാം അല്ല എന്ന് പറയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇവരൊന്നും ഇസ്ലാം അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇവർ പറയുന്ന കണക്ക് ഏറ്റവും വേഗതയിൽ വളരുന്ന മുസ്ലിമുള്ളത്, ഇസ്ലാമുള്ളത്? ഒരേ നാവ് കൊണ്ട് തന്നെയാണ് ഇത് രണ്ടും പറയുന്നതെന്ന് ഓർക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരിതിനെയൊക്കെ അവരുടെ ഗണത്തിൽ തന്നെ പെടുത്തിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാപട്യമാണ് മാറ്റേണ്ടത്. ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരമുണ്ട്. തുല്യ അവസരം എന്നല്ല ഇതിന് പറയേണ്ടത്, ചിലർക്ക് കൂടുതൽ അവസരമുണ്ട്. പഠിക്കാൻ, ജോലി കിട്ടാൻ, ആനുകൂല്യങ്ങളുടെ പേരിൽ എല്ലാവർക്കും ഇവിടെ തുല്യ അവസരമല്ല. ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കാൾ കൂടുതൽ കിട്ടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ്. അതൊരു സത്യമാണ്. അവർ പറയുന്നത്, ചിലരൊക്കെ പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കണമെന്നാണ്. അതെ, അങ്ങനെ തന്നെ വരണം. പക്ഷേ നിലവിൽ അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ, അത് ഒരു സ്കൂളിലെ സീറ്റിനാവട്ടെ, കോളേജിലെ സീറ്റിനാവട്ടെ, ജോലിക്കാവട്ടെ, കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ കണക്കാവട്ടെ, ഇതെല്ലാം കിട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ്, ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ എന്ന് പറയാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ വെറുതെ ചാനലിൽ വന്നിരുന്നിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്, അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധം കൊണ്ടാണ് ഇതുപോലുള്ള സംഘടനകൾ വരുന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിലോട് നോക്കണം, അഫ്ഗാനിസ്ഥാനിലോട് നോക്കണം, ബംഗ്ലാദേശിലോട് നോക്കണം. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേയില്ല. അപ്പോൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ആശയത്തിൻ്റെ കുഴപ്പമാണ്, വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ, കള്ളം പറയുന്ന പോലെ ഈ അരക്ഷിതാവസ്ഥയുടെ പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, STPI പോലെയുള്ള സംഘടനകളും പാർട്ടികളും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.